tomato rasam engane undakkam ennu nokkam thakkali rasathinu vendite njan ippo idu 5 medium size illulla thakkali valare cherudai erinjathana adu nammude glass bowl ilekku cherthu kodukkam idu veluthulliyum cheriyulliyana cheriyulli oru 5 6 adhaaru shallots nu parayna cheriyulli oru 5 6 veluthulli oru 10 12 olu eduthittundu വെളുത്തുള്ളിയുടെ സ്വാദ് ഉണ്ടെങ്കിലാണ് രസം എപ്പോഴും നല്ല ടേസ്റ്റി ആയിരിക്കുക ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മൈക്രോ മോഡിൽ തന്നെയാണ് കുക്ക് ചെയ്യേണ്ടത് വേണ്ട പൊടി റെഡിയാക്കാം അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് 1 ടേബിൾ സ്പൂൺ മല്ലി പിന്നെ സാധാ ജീരകം 1/2 ടേബിൾ സ്പൂൺ അതിന്റെ കൂടെ തന്നെ 2 കായമുളകും കൂടി ചേർത്ത് കൊടുത്ത് മിക്സർ ജാറിലേട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം ക്രഷ് ചെയ്ത് എടുത്താൽ മതി നല്ല പൗഡർ ആവണമെന്നില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഇതിന്റെ കൂടെ ഇപ്പോ വെള്ളവും ചേർക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് അവസാനം ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് നോക്കാം ഇത് ഞാൻ നേരത്തെ പൊടിച്ചെടുത്ത ആ പൗഡറാണ് മല്ലിയും സാധാ ജീരകവും കുരുമുളകും കായമുളകും ചേർന്നിട്ടുള്ള ആ ഒരു പൗഡറാണ് അത് ഞാൻ ഇതിലേക്ക് മുഴുവനും ചേർത്ത് കൊടുക്കുന്നില്ല മഞ്ഞൾ പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ അതും കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കുന്നത് കായമാണ് ഈ ഒരു അവനിൽ ചെയ്ത കുക്കിംഗ് വീഡിയോസും ബേക്കിംഗ് വീഡിയോസും ഞാൻ നിറയെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക്സ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് തക്കാളിയുടെയും ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ആ മിക്സ് മിക്സർ ജാറിലിട്ട് ഒന്ന് അടിച്ചതിന് ശേഷം അത് അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി പുളി വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ടാമറിൻ ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല കാരണം ആവശ്യത്തിന് പുളിയുണ്ട് ഇതിൽ ഇനി 8 മിനിറ്റ് മൈക്രോ മോഡിൽ കുക്ക് ചെയ്യാൻ വെച്ചതാണ് 5 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഒന്ന് ഓപ്പൺ ചെയ്ത് മല്ലിയില ചേർത്ത് കൊടുക്കാം വീണ്ടും സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക രസം റെഡി ആയിട്ടുണ്ട് 8 മിനിറ്റിന് ശേഷം ഇത് നന്നായി തിളച്ചതിന് ശേഷമാണ് ഞാനിത് പുറത്തെടുത്തത് അപ്പോൾ നിങ്ങൾ എത്രമാത്രം വെള്ളം ചേർക്കുന്നോ അതിനനുസരിച്ചിട്ട് ഇത് നന്നായി തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഓവനിൽ കുക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഓവനിൽ വെച്ച് കൊടുത്താൽ മതി ഫ്ലെയിം കൂട്ടേണ്ടയോ കുറയ്ക്കേണ്ടയോ പുകയടിക്കേണ്ടയോ ഒന്നും ആവശ്യമില്ല വളരെ ഈസി ആയിട്ട് ഇപ്പം ഞാൻ ഇതിന് മാക്സിമം എടുത്തത് 15 മിനിറ്റ് ആണ് 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസം റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം